Good morning all. Welcome back to GK class. നമ്മള് കഴിഞ്ഞ GK ക്ലാസ്സിൽ നിങ്ങളുടെ GK ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് കറൻസീസിനെ കുറിച്ചാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോബ്രിക്വിറ്റ്സ് എന്ന് പറയുന്നതാണ്. എന്താണ് സോബ്രിക്വിറ്റ്സ് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലായിരിക്കും, കാരണം ഇത് നിങ്ങൾക്ക് ഒരു പുതിയ വേർഡ് ആണ് അല്ലേ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സോബ്രിക്വിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. Sobriquets are special names given to places, cities and countries. Countries inum cities inum places inum okke koduthirikkina special names aanu endu sobriquets ennu parayunnathu. The sobriquets describe certain features of the places. അതായത് നമ്മൾ രാജ്യത്തെ കുറിച്ചാണ് ആ പേര് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ സിറ്റീസിനെ കുറിച്ചാണെങ്കിൽ, ആ പേര് കൊണ്ട് തന്നെ, ആ സോബ്രിക്വിറ്റ്സ് കൊണ്ട് തന്നെ, ആ സോബ്രിക്വിറ്റ് കൊണ്ട് തന്നെ അവിടുത്തെ ആ പ്ലേസിന്റെ ഏതെങ്കിലും ഫീച്ചേഴ്സിനെ, സെർട്ടൺ ഫീച്ചേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ആ സോബ്രിക്വിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ലേൺ സം സോബ്രിക്വിറ്റ്സ്. നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് സോബ്രിക്വിറ്റ്സ് പഠിക്കാം. ഓക്കെ, ദ ഫസ്റ്റ് സോബ്രിക്വിറ്റ്സ്, സിറ്റി ഓഫ് സെവൻ ഹിൽസ്. സിറ്റി ഓഫ് സെവൻ ഹിൽസ് എന്നറിയപ്പെടുന്നത് എന്താണ്, ഏത് സ്ഥലമാണ്? അതായതാണ് റോം ആണ്. റോം ഈസ് ദ സിറ്റി ഓഫ് സെവൻ ഹിൽസ്. സിറ്റി ഓഫ് സെവൻ ഹിൽസ് എന്നറിയപ്പെടുന്നത് റോം ആണ്. അപ്പോ റോമിന്റെ സോബ്രിക്വിറ്റ് ആണ് എന്ത്? റോമിന്റെ സോബ്രിക്വിറ്റ് സിറ്റി ഓഫ് സെവൻ ഹിൽ എന്നതാണ്. ഓക്കെ, ഇതാണ് സോബ്രിക്വിറ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോ സോബ്രിക്വിറ്റ്സും പരിചയപ്പെടാം, ഓരോ സ്ഥലത്തിനെ കുറിച്ചുള്ള സോബ്രിക്വിറ്റ്സ്. നെക്സ്റ്റ് ചിക്കാഗോ. ചിക്കാഗോക്ക് ഒരു സോബ്രിക്വിറ്റ് എന്താ, എന്താണെന്ന് അറിയുമോ? ചിക്കാഗോ ഈസ് നൗൺ ആസ് The Windy City. Windy City എന്നാണ് ആരറിയപ്പെടുന്നത്? ചിക്കാഗോ അറിയപ്പെടുന്നത്. വിൻഡി സിറ്റി. വിൻഡി സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ചിക്കാഗോ ആണ്. ആൻഡ് ബഹറിൻ ഈസ് ദ ഐലാൻഡ് ഓഫ് പേൾസ്. ഐലാൻഡ് ഓഫ് പേൾസ് എന്നറിയപ്പെടുന്നത് ബഹറിൻ ആണ്. ബഹറിൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഐലാൻഡ് ഓഫ് പേൾസ് എന്നാണ്. ഐലാൻഡ് ഓഫ് പേൾസ്. അടുത്തത് ന്യൂയോർക്ക്. ന്യൂയോർക്ക് നഗരം അറിയാമല്ലോ. ന്യൂയോർക്ക് നഗരം എങ്ങനെയാണ് അറിയപ്പെടുന്നത് അറിയാമോ? ഇറ്റ് ഈസ് ദ സിറ്റി ഓഫ് സ്കൈ സ്ക്രാപ്പേഴ്സ്. ഇറ്റ് ഈസ് ദ സിറ്റി ഓഫ് സ്കൈ സ്ക്രാപ്പേഴ്സ്. സിറ്റി ഓഫ് സ്കൈ സ്ക്രാപ്പേഴ്സ് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ന്യൂയോർക്ക് ആണ്. അടുത്തത് ജയ്പൂർ എന്ന സ്ഥലത്തെ കുറിച്ചാണ്. ജയ്പൂർ. ജയ്പൂർ ഈസ് നൗൺ ആസ് ദ പിങ്ക് സിറ്റി. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ജയ്പൂർ ആണ്. ജയ്പൂർ ഈസ് ദ പിങ്കി സിറ്റി. പിങ്ക് സിറ്റി. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ജയ്പൂർ ഈസ് നൗൺ ആസ് ദ പിങ്ക് സിറ്റി. അടുത്തത് ഈജിപ്ത് ആണ്. ഈജിപ്ത് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. നെയിലിന്റെ ദാനം. നെയിലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ആരാണ്? ഈജിപ്ത് ആണ്. ഈജിപ്ത് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ദ നെയിൽ. ഗിഫ്റ്റ് ഓഫ് ദ നെയിൽ എന്നറിയപ്പെടുന്നത് ഈജിപ്ത് ആണ്. നെയിൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല, അതൊരു നദിയാണ്. നെയിൽ ഒരു നദിയാണ് കേട്ടോ, നെയിൽ നദി. Thailand is the land of white elephants. Land of white elephants ennariyappadunnathu edu sthalamaanu? Thailand aanu. White elephants endanathu? Airavatham ennokke parayille, velutanagal, vellanagal, vellanagalude naadu Thailand. Vellanagalude naadu Thailand. Korea is known as the hermit kingdom. Korea engenaanu ariyappadunnathu? Is known as the hermit kingdom. Hermit kingdom ennaanu ആരറിയപ്പെടുന്നത്? കൊറിയ അറിയപ്പെടുന്നത്. അടുത്തത് സ്കോട്ട്ലാൻഡ് ആണ്. ആരാണ്? സ്കോട്ട്ലാൻഡ്. ഏത് സ്ഥലമാണ്? സ്കോട്ട്ലാൻഡ്. സ്കോട്ട്ലാൻഡ് ഈസ് ദ ലാൻഡ് ഓഫ് കേക്സ്. ലാൻഡ് ഓഫ് കേക്സ് എന്നാണ് ആരറിയപ്പെടുന്നത്? സ്കോട്ട്ലാൻഡ് അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് കേക്സ്. സ്കോട്ട്ലാൻഡ് ഈസ് ദ ലാൻഡ് ഓഫ് കേക്സ്. ആൻഡ് അടുത്തത് ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ് എങ്ങനെയാണ് അറിയപ്പെടുന്നത് നോക്കാം. ഫിൻലാൻഡ് ഈസ് ദ ലാൻഡ് ഓഫ് തൗസൻഡ് ലേക്സ്. ആയിരം നദികളുടെ നാട്, അല്ലെങ്കിൽ ആയിരം നദികളുടെ മണ്ണ് എന്ന അറിയപ്പെടുന്നത് ആരാണ്? ഫിൻലാൻഡ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഭൂട്ടാൻ. ഭൂട്ടാൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത് നോക്കാം. ഭൂട്ടാൻ ഈസ് ദ ലാൻഡ് ഓഫ് ദ തണ്ടർബോൾട്ട്. തണ്ടർബോൾട്ടിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഭൂട്ടാൻ ആണ്. ഭൂട്ടാൻ ഈസ് ദ ലാൻഡ് ഓഫ് ദ തണ്ടർബോൾട്ട്. ആൻഡ് ഓസ്ട്രേലിയ. നെക്സ്റ്റ് വൺ ഓസ്ട്രേലിയ ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ടു. നമ്മളവിടെ പഠിക്കുന്നതിലെ ലാസ്റ്റ് സോബ്രിക്വിറ്റ് ആണ് ഇനി വരുന്നത്. എന്താണ് സോബ്രിക്വിറ്റ് എന്ന് നോക്കാം. ഓസ്ട്രേലിയയെ കുറിച്ചുള്ള സോബ്രിക്വിറ്റ്. ഓസ്ട്രേലിയയെ കുറിച്ചുള്ള സോബ്രിക്വിറ്റ് എന്താണെന്ന് നോക്കാം. ഓസ്ട്രേലിയ ഈസ് ദ ലാൻഡ് ഓഫ് ദ കങ്കാരു. ലാൻഡ് ഓഫ് ദ കങ്കാരു. കങ്കാരുവിനെ അറിയാം, വയറിലൊരു സഞ്ചിയുമായി അതിന്റെ കുഞ്ഞുങ്ങളെ പേരി നടക്കുന്ന ഒരു ജീവിയാണ്, ഒരു അനിമലാണ് എന്ത്? കങ്കാരു. ആ കങ്കാരുവിന്റെ നാട് എന്നാണ് ആരറിയപ്പെടുന്നത്? ഓസ്ട്രേലിയ അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയ ഈസ് ദ ലാൻഡ് ഓഫ് കങ്കാരു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും പറഞ്ഞ സോബ്രിക്വിറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം.
നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇവ എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കപ്പെടും, നിർബന്ധമായും ചോദിക്കും, തീർച്ചയായും ചോദിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പഠിച്ചിരിക്കണം, കേട്ട് പഠിക്കുക, അത് കഴിഞ്ഞ് എഴുതിയും കൂടെ പഠിക്കുക. അപ്പം നിങ്ങൾ ഇത് തറമായി പഠിച്ചിരിക്കും. ഓക്കെ, ബൈ.